ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണോ? മക്കയിലെ വിജനമായ സൈഗത ഭൂവിൽ തന്നെയും പിഞ്ചോമന മകനായ ഇസ്മായിലിനെയും തനിച്ചാക്കി തിരിച്ചു പോകുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമയോട് ഹാജറാ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അതെ, ഇബ്രാഹിം അലൈഹിസ്സലാം പ്രത്യുത്തരം നൽകി. എങ്കിൽ താങ്കൾ പോയിക്കോളൂ, നമ്മുടെ കാര്യം അള്ളാഹു നോക്കിക്കോളും. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവരെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല. തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ ഹാജറ മറുപടി പറഞ്ഞു. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലകവൽ മുൽക് ലാ ശരീക ലക. അള്ളാഹുവിൻ്റെ ക്ഷണത്തിന് ഉത്തരമേകിക്കൊണ്ട് വിശ്വാസികൾ ഹജ്ജ് കർമ്മത്തിനായി അവരുടെ ഭവനങ്ങളിൽ നിന്ന് പുറപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഹജ്ജ് അടുത്ത നാളുകളിലാണ് നാം ഉള്ളത്. ഹജ്ജിലെ ഓരോ കർമ്മവും ഇബ്രാഹിം കുടുംബവുമായി ഇണങ്ങിച്ചേർന്നിരിക്കുന്നതായി നമുക്ക് കാണാം. ഹജറ റളിയല്ലാഹു അൻഹയെ സ്മരിക്കാതെ ഒരു വിശ്വാസിക്കും ഹജ്ജ് പൂർത്തിയാക്കുക സാധ്യമല്ല. ആരാണ് ഹാജറ റളിയല്ലാഹു അൻഹ? എന്തുകൊണ്ടാണ് ഹാജറക്ക് ഇത്രയും പ്രാധാന്യം ഈ ഹജ്ജ് കർമ്മത്തിൽ ലഭിച്ചത്? ഇബ്രാഹിം അലി ഇസ്ലാമയുടെ ആദ്യ ഭാര്യ സാറാ ബീവിയുടെ കറുത്തവളായ അടിമ പെണ്ണാണ് ഹാജറ ബീവി. ദീർഘകാലം മക്കളില്ലാതിരുന്ന കാലത്ത് സാറാ ബീവി ഇബ്രാഹിം അലി ഇസ്ലാമയോട് ഹാജറയെ കല്യാണം കഴിക്കാൻ പറയുകയും അങ്ങനെ അവരിൽ അദ്ദേഹത്തിന് ഒരു മകനെ ലഭിക്കുകയുമാണ്. ദൈവനിർദ്ദേശപ്രകാരം ആ മകനെയും പത്നിയെയുമാണ് മക്കയിലെ വിജനതയിൽ തനിച്ചാക്കി പോകുന്നത്. റബ്ബൻ്റെ കൂടെയുണ്ട്. ഒമൻ യത്തവക്കൽ അലല്ലാഹി വഹു ഹസ്ബുഹു, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂചിപ്പിച്ചില്ലേ? ആ തവക്കുലിൻ്റെ ദാർഢ്യം ഹാജറയെ അതിജീവനത്തിന് തയ്യാറാക്കുകയാണ്. മരുഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ റബ്ബൻ്റെ കൂടെയുണ്ട്. ദിവസങ്ങൾ കടന്നുപോയി. തോൽപാത്രത്തിൽ സംഭരിച്ച വെള്ളം തീർന്നു. കടുത്ത ദാഹം. സഫാ മർവ മലകളുടെ ചാരത്ത് മക്കയിലെ തിളക്കുന്ന ചൂടിൽ ഹാജറയുടെ അമ്മിഞ്ഞ വറ്റി. കുഞ്ഞളം ചുണ്ടുകൾ വറ്റി. ഉമ്മയുടെ കൽവകം തേങ്ങി. വെള്ളം കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഹാജർ സഫാ മർവ കുന്നുകൾ ഓടിയിറങ്ങി. തൻ്റെ വസ്ത്രങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് സഫാ മർവ കുന്നുകൾക്കിടയിലൂടെ ഹാജറാ ബീവി ഓടുന്ന ചിത്രം ചരിത്രകാരന്മാർ വരച്ചു കാട്ടാറുണ്ട്. റബ്ബിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അവൻ കൈവിടില്ല എന്ന ഉറപ്പുമുണ്ട്. പക്ഷെ സാധ്യതകൾ വിരളമാണ്. എന്നാലും പരിശ്രമം വേണം. ഹാജറ പരിശ്രമിച്ചു. ഓരോ കുന്നിൻ്റെയും മുകളിൽ കയറി കണ്ണെത്താ ദൂരത്തോളം അവർ തൻ്റെ കണ്ണുകൾ വായിക്കും. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ വെള്ളം എവിടുന്ന് കിട്ടാനാണ്? പക്ഷെ അവർ പ്രതീക്ഷ കൈവിടുന്നില്ല. നിർത്താതെ തൻ്റെ ശ്രമം തുടർന്നപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുകയാണ്. അവിടെ സംസം ഉടലെടുക്കുകയാണ്. ഒരിക്കലും വറ്റാത്ത, അന്നു തൊട്ടിന്നുവരെ കോടിക്കണക്കിന് ജനങ്ങളുടെ ദാഹം ശമിപ്പിച്ച സംസമിൻ്റെ പിറവി അവിടെ ഉടലെടുത്തു. ദൈവസഹായത്തിലൂടെ അതിജീവനത്തിന് വേണ്ടി മൂന്ന് കാര്യങ്ങൾ ഹജറാ ബീവിയിലൂടെയും ഇബ്രാഹിം അലി ഇസ്ലാമയുടെയും ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിലൊന്ന് പ്രാർത്ഥനയാണ്. ഹാജറയെയും കുഞ്ഞിനെയും തനിച്ചാക്കി തിരിച്ചു പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നാഥാ, നിൻ്റെ നിർദ്ദേശപ്രകാരം എൻ്റെ സന്തതികൾപ്പെട്ട ഒരാളെ ഞാൻ ഈ താഴ്വരയിൽ താമസിപ്പിക്കുകയാണ്. ഒരു കൃഷിയുമില്ല, കൃഷിയോഗ്യമായ മണ്ണുമില്ല. പക്ഷേ പരിപാവനമായ നിൻ്റെ ഭവനം വരുന്നിടത്ത് ഞാനവരെ താമസിപ്പിക്കുകയാണ്. എന്തിനാണ് ഞാനവരെ താമസിപ്പിക്കുന്നത്? നമസ്കാരം നിലനിർത്താൻ വേണ്ടി. രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രയത്നമാണ്. തൻ്റെ അരുമ പൈതൽ ദാഹിച്ചു വലഞ്ഞപ്പോൾ അവർ ചെയ്ത പ്രയത്നത്തിൻ്റെ ഫലമാണ് സംസം. അപ്രതീക്ഷയോടെ ഓടിക്കയറിയ ആ രണ്ട് കുന്നുകൾ അത് അള്ളാഹുവിൻ്റെ രണ്ട് ചിഹ്നങ്ങളിൽ പെട്ടതാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിപ്പിക്കുന്നുണ്ടല്ലോ. അവരുടെ പാദസ്പർശനമേറ്റ ആ കുന്നുകൾക്കിടയിൽ വിശുദ്ധ ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രധാന കർമ്മമായ പ്രയത്നം എന്നർത്ഥം വരുന്ന സഅയ് നിർവഹിക്കുവാൻ അള്ളാഹു കൽപ്പിക്കുന്നു. ഒറ്റയ്ക്കും കാഫിലകളായും ജനങ്ങൾ എത്തുന്നു. വെളുത്തവരെന്നോ കറുത്തവരെന്നോ വിവേചനമില്ലാതെ, അടിമ ഉടമയെന്ന വേർതിരിവില്ലാതെ സൃഷ്ടാവായ റബ്ബിൻ്റെ മുമ്പിൽ
സർവരും തുല്യരാണെന്ന പ്രഖ്യാപനം നടത്തുകയാണവർ. വെളുത്തതിലാണ് പ്രൗഢിയും മേന്മയും എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിൻ്റെ വർണ്ണവെറിയുടെ പേരിൽ നടക്കുന്ന ഉച്ചനീചത്വത്തിൻ്റെ മഹാപ്രഹരമേൽപ്പിക്കുകയാണ് ഹാജറ കറുത്ത അടിമ പെണ്ണിലൂടെ. അള്ളാഹു, അള്ളാഹുവിൻ്റെ മുമ്പിൽ പുരുഷനും സ്ത്രീയും ഒക്കെ തുല്യരാണ് എന്നും അവർ മഹത്വപ്പെടുത്തുന്നത് അവരുടെ കർമ്മ കാരണമാണെന്നാണ് അള്ളാഹു വീണ്ടും വീണ്ടും നമ്മെ ഉണർത്തുന്നത്. ഇസ്ലാമിലെ സ്ത്രീ അടിച്ചമർത്തപ്പെട്ടവളാണെന്ന സമൂഹ മാധ്യമങ്ങളുടെ കാഴ്ചപ്പാടിനെ പരിശുദ്ധ ഹജ്ജിലെ നിത്യപ്രതീകമായ ഹാജറ തിരുത്തുകയാണ്. മൂന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷയാണ്. ഒരു കൃത്യം നിർവഹിക്കണമെന്ന കൽപ്പന അള്ളാഹുവിൽ നിന്നാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുന്നതിന് ഒരാശങ്കയും പ്രതിബന്ധമാകാൻ പാടില്ല. ബാഹ്യമാത്ര ദൃഷ്ടിയിൽ തന്നെ ആപത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നതാണെന്ന് തോന്നാവുന്ന വിഷയമാണെങ്കിൽ പോലും അള്ളാഹു കൽപ്പിച്ച കാര്യത്തിലാണ് യഥാർത്ഥ നന്മയെന്നും ബാഹ്യമായ വിധത്തിലേക്ക് എടുത്തു ചാടാൻ ആജ്ഞാപിച്ച അള്ളാഹു തന്നെ കൈവിടില്ല എന്ന വിശ്വാസവും പ്രതീക്ഷയുമാണ് ഓരോ സത്യവിശ്വാസിയും ആർജിക്കേണ്ടതെന്ന സത്യവും ഹാജറ നമ്മെ ഉണർത്തുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമയും ഹാജറ റളിയല്ലാഹു അൻഹയും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും അപൂർവ മാതൃകകളാണെങ്കിൽ സംസം ദൈവിക സഹായത്തിൻ്റെ നിത്യ പ്രതീകമാണ്. താങ്ങാനാവാത്ത പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കഴിയാതെ എവിടെ അള്ളാഹുവിൻ്റെ സഹായമെന്ന് വിലപിക്കുമ്പോൾ നമ്മിൽ നിന്ന് ഹാജറകളും ഇബ്രാഹിമുമാരും ഉണ്ടാവേണ്ടുന്ന ആവശ്യകതയെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഹജ്ജ് കാലം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.